ഹായ് ഫ്രണ്ട്സ്, ഒരു 50-55 രൂപ ചെലവിൽ വീട്ടിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കുള്ളൂ. ഇപ്പോൾ മക്കളൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാം. പുറത്തുനിന്നൊന്നും വലിയ പൈസ കൊടുത്ത് മേടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. ഇതിനായിട്ട് നമുക്ക് ഒരു 12 ബ്രെഡും 4 കോഴിമുട്ടയും ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ പഞ്ചസാരമൊക്കെ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രൗൺ ഭാഗമൊക്കെ റിമൂവ് ചെയ്തിട്ട് 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വെല്ലത എല്ലാം സൈഡൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനുള്ളത് നോക്കാം. ഇതിനായിട്ട് 4 കോഴിമുട്ടൻ്റെ വെള്ളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള ഭാഗം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നാരങ്ങനീര്, 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. 1 നുള്ളുപ്പ്, ഉപ്പ് ഒരുപാട് കൂടണ്ട, കുറച്ചൊരു ഉപ്പ്, 1 നുള്ള് മതി. പിന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോർ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട. കോൺഫ്ലോർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല ക്രീമനായി കിട്ടും. ഞാൻ എല്ലാതും ട്രൈ ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നല്ലപോലെ കിട്ടുന്നേ ഉള്ളൂ, വിചാരിച്ച ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു ഗ്ലാസിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ ഉരുകിപ്പോവും. അപ്പോൾ ഇതായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പഞ്ചസാരമൊക്കെ അലിഞ്ഞ് ഇതായത് ഇതുപോലത്തെ ഒരു തൊട്ടങ്ങനെ പശ പോലെയുള്ളൊരു ഇതാവുമ്പോൾ നമുക്ക് മതിയാക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഹാൻഡ് വിസ്ക് ആണെങ്കിൽ 1-20 മിനിറ്റൊക്കെ വേണ്ടി വരും. ബീറ്റർ ആവുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിൽ നല്ല വിപ്പിംഗ് ക്രീം കിട്ടും. അപ്പോൾ ഇതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്യുകയാണ്. ചൂടോടെ തന്നെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതായി പോകരുത്, നിർത്തി പോകരുത്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ എന്തായാലും റെഡി ആവും. ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. ഇത് കോഴിമുട്ടൻ്റെ വെള്ളയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ആകുമ്പോഴൊക്കെ ആവണം നമുക്ക് നല്ലൊരു വിപ്പിംഗ് ക്രീമിൻ്റെ അതിലേക്ക് സ്റ്റിഫായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്തിക്കുകയാണെങ്കിൽ നല്ലൊരു പീക്കനം നമുക്ക് കിട്ടും. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം മറച്ചാലൊക്കെ ഇതാ നല്ല സ്റ്റിഫായിട്ട് തന്നെ ആയിട്ടൊക്കെ കിടക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് കേക്ക് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒന്ന് വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മളെ കേക്ക് ബോർഡിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്താ വെച്ചാൽ ബ്രെഡ് ഒന്ന് മൂവ് ചെയ്യാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആദ്യം 4 ബ്രെഡാണ് നമ്മൾ ബേസിൽ വെക്കുന്നത്. ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പം പഞ്ചസാരയും വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്തിക്കാണെങ്കിൽ കേക്കിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. വേണമെങ്കിൽ വാനില എസൻസ് ഇട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറി എസൻസോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ആക്കിയിട്ട് നമുക്ക് ഈ ലെയർ കംപ്ലീറ്റ് ക്രീമാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലോട്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യട്ടോ. അതായത് ബ്രെഡ് വെച്ചിട്ട് പിന്നെയും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഷുഗർ സിറപ്പ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്താൽ മതി ഷുഗർ സിറപ്പിൽ. പിന്നെ അതേ അടുത്ത ലെയറും വിപ്പിംഗ് ക്രീം നമ്മൾ ക്രീം എല്ലായിടത്തേക്കും ആക്കി കൊടുത്ത് പിന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ 3 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 12 ബ്രെഡാണ് എടുത്ത്. ഇനി നിങ്ങൾക്ക് ഇനിയും വലുതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തുക കേട്ടോ. ഇനി ഷുഗർ സിറപ്പാക്കുക. ഇനി കംപ്ലീറ്റ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്യുക. സൈഡിലും മേലെയും ഒക്കെ ക്രീമാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിതാ സൈഡിലും എല്ലായിടത്തേക്കും ആക്കിയിട്ട് ക്രീം കൊണ്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ബ്രെഡ് തന്നെയാണ് എടുക്കുന്നത്. 2-3 ബ്രെഡ് ഞാനിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ സൈഡൊന്ന് കളഞ്ഞിട്ട് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയിൽ വെള്ളത്തിൽ വെള്ളം ഉണ്ടാവരുത് കേട്ടോ മിക്സിയിൽ, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്തത്. നിങ്ങളുടെ അടുത്തുള്ള ഫുഡ് കളർ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല കളർ ബ്രെഡ് ക്രംസ് കിട്ടും നമുക്ക്. ഇനി ഇത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഒന്ന് ഒരു പാത്രത്തിനെ മൂടി എടുത്ത് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും എഴുതണമെങ്കിലൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാം.
എന്നിട്ട് ഈ സൈഡിൽ കംപ്ലീറ്റും സൈഡിൽ മേലെയും ഒക്കെ ഈ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആ ഫുഡ് കളർ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മേലുള്ള ഈ മൂടി കളഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം. ഞാനിപ്പം ഒരു ചെറി ജസ്റ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം തണുത്തിട്ടേ നമ്മൾ മുറിക്കാൻ വിട്ടു. അപ്പോൾ നല്ല തണുത്ത് കഴിഞ്ഞാലാണ് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിപ്പോൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് കേക്ക് കഴിക്കുന്നത്. അപ്പം അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ മക്കളെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കേ ഉള്ളൂ ഇത്. അപ്പം ഇതാ അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ടേസ്റ്റിലും വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യുന്ന എസൻസ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഓരോ ലെയറിലായിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പം അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ചെറിയ മാംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റും നല്ലോണം കിട്ടും. അപ്പോൾ ഫ്ലേവറൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.